ഓക്കെ ഈ ഗോഡിന്റെ നേച്ചർ എന്ന് പറയുന്നത് ലവ് അല്ലേ അപ്പോ ജസ്റ്റ് ഒരു കോമൺ ആണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ ക്രൂവൽ ആയൊരു ദൈവം പിന്നെ പെട്ടെന്ന് ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോ വളരെ സ്നേഹമായ ഒരു ദൈവം കാണുന്നത് അപ്പൊ ഇത് ഒരു ബേസിക്കലി ഒരു കോണ്ടേറ്ററി അല്ലേ ഓൾഡ് ടെസ്റ്റ് ഓൾഡ് ടെസ്റ്റ്മെന്റില് ദൈവം ന്യൂ ടെസ്റ്റ്മെന്റില് ദൈവം അതിന്റെ ഉത്തരം എന്താ പോൾ പോളിന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായതാണോ അതോ ജസ്റ്റ് പോൾ ഒരു ജനറൽ ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണോ ഈ പറയുന്നത് അല്ല ഞാൻ ജസ്റ്റ് ബൈബിൾ വായിച്ചപ്പോൾ ഒരു കോമൺ ഒബ്സർവേഷൻ ആണ് വേറെ ഒന്നും ആയിട്ടില്ല ഒന്നും ഓക്കെ ജസ്റ്റ് ഞാൻ ഷിജോയിലേക്ക് പോയതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റിക്ക് കാരണം ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ ഇതിന് മുമ്പേയും വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതൊരു ജസ്റ്റ് ഒരു ഒരു സർഫേസ് ലെവലിലുള്ള കേൾവിയോ അല്ലെങ്കിൽ ജസ്റ്റ് വായനയിലൂടെ പലരും എത്തുന്നൊരു കൺക്ലൂഷനാണ് അപ്പൊ നമ്മൾ ടെസ്റ്റ്മെന്റ് ക്രൂയൽ ഗോഡാണ് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച ഭയങ്കര ക്രൂരനായ ദൈവം ആണ് പുതിയ നിയമത്തിൽ വന്നപ്പോഴേക്കിന് ഭയങ്കര സോഫ്റ്റ് ആയ ദൈവം ആണെന്ന് ആ ഒരു കൺക്ലൂഷനിലെത്താനുള്ള കാരണം എന്തായിരിക്കും ഇത് എന്റെ അടുത്താണോ ചോദ്യം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഓട്ടസ്മെന്റിൽ ഈ വയലൻസും യുദ്ധവും യഹോവ ഇന്ന ആൾക്കാരെ കൊല്ലാൻ പറഞ്ഞു ഇന്ന വിഗ്രഹങ്ങൾ നശിപ്പിക്കാൻ പറഞ്ഞു ഇന്ന രാജാവിനെ പോയി വെട്ടിക്കൊല്ലാൻ പറഞ്ഞു ഇതാണല്ലോ മൊത്തം കാണുന്നത് അപ്പോ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ കുറച്ച് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു അവർക്ക് നല്ലത് കൊടുക്കുന്നു ബാക്കിയുള്ള ആൾക്കാരെ കൊന്നു കളയുന്നു അപ്പൊ അവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് കാണുന്നില്ലല്ലോ അങ്ങനെ വന്നപ്പോ ജസ്റ്റ് വായിച്ചപ്പോ ഒന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് അല്ലാതെ വേറെ പഠിച്ചിട്ടൊന്നും അല്ല ഇതുപോലെ ഇപ്പോൾ ആ ഇതേപോലെ വേറെ കൊറേ കണ്ടല്ലോ ഇപ്പൊ കടിഞ്ഞൂൽ സംഹാരം അങ്ങനെ ഇസ്രായേൽ അല്ല ഈജിപ്തിൽ വെച്ച് അങ്ങനെ കൊന്ന കൊറേ കാര്യങ്ങള് പിന്നെ കൊറേ യുദ്ധത്തിന് പോയ കൊറേ ആൾക്കാരെ കൊന്നത് ഇപ്പൊ ദാവീദ് പിന്നെ ദാവീദിന്റെ അപ്പൻ മരിച്ച കാര്യം പറയാൻ പോകുന്ന ആൾക്കാർ ദാവീദ് കൊന്നത് അങ്ങനെ കൊറേ കൊലകൾ കാണുന്നുണ്ടല്ലോ

യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് എന്നും ഒരു ഒരു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് യുദ്ധം ചെയ്ത് പിന്നെ അടുത്ത ദിവസം യുദ്ധ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ഹിസ്റ്ററി അല്ല ബൈബിൾ പറയുന്നത് മറിച്ച് ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ നേരിട്ടതായിരിക്കുന്ന ഒന്നാമത്തെ അവർ അവർ നേരിട്ടതായിരിക്കുന്ന ശത്രുക്കളോടുള്ള ബന്ധത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ രണ്ടാമത്തത് അവരെ അവരെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ യുദ്ധം ഈ രണ്ട് പ്രോസസ്സിലും പിന്നെ മൂന്നാമത്തത് ദൈവികമല്ലാത്തതായിരിക്കുന്ന തിന്മ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളെ കൊല്ലുക ധാർമ്മികമായി അതമ്പതിച്ച തരത്തിൽ ജീവിക്കുക അവരോടുള്ള ബന്ധത്തിൽ പോലും ഏതാണ്ട് ദൈവം പത്ത് നാനൂറ് വർഷത്തോളം അവരോട് ദയ കാണിച്ചതിനു ശേഷം അവരോട് ദൈവം കാണിക്കുന്ന ജഡ്ജ്മെന്റ് ആണ് അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ ജഡ്ജ്മെന്റ് എന്നുള്ള ഒറ്റ പാർട്ട് എടുക്കും പക്ഷെ അതിന് ദൈവം അതിനു മുമ്പേ പത്ത് ദിവസമല്ല നൂറ് ദിവസമല്ല ഏർ പത്ത് നാനൂറ് ദിവസത്തോളം ദൈവം എന്ത് ചെയ്യാണ് ഒരു ജനത്തെ ക്ഷമിക്കുകയും അവരെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ഇത് ചെയ്യുന്നു അപ്പോൾ അവര് മടങ്ങി വരാൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നു അവർ മടങ്ങി വരാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും അതിനുശേഷം അപ്പൊ ഈ പറഞ്ഞതായിരിക്കുന്ന വാർ യുദ്ധങ്ങൾ പറയുന്നെന്ന് പറയുന്ന ഈ പറയുന്നതായ പല ഇടക്കിടയ്ക്ക് വല്ലപ്പോഴും നടക്കുന്നതായ ചില കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ അത് കൂടാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് പഴയ നിയമം എന്ന് പറയുമ്പോ വ്യക്തികളുടെ ജീവിതം ഒരു ഒരു രാജ്യത്തിൻ്റെതായ നിയമവ്യവസ്ഥയിൽ വരുമ്പോഴേക്കും ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ താമസിക്കുന്നത് ഒരു ഭാരതത്തിലാണ് ഇവിടെ നമ്മൾ എത്ര ശാന്തിയുടെയും എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊരു ആർമി ഉണ്ട് നമുക്കൊരു ഒരു പോലീസ് ഒരു സെക്ടർ ഉണ്ട് തീർച്ചയായിട്ടും രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ അവരുടേതായ ചില നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ രാജ്യത്തിന്റെ അകത്ത് വരുന്നതായിരിക്കുന്ന തെറ്റുകൾ തിന്മകളെ അതിനെ തടയുവാൻ വേണ്ടി അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി മുൻകരുതലിനോടുള്ള ഭാഗത്തുള്ള ശിക്ഷകളും നിയമങ്ങളും ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മൾ പഴയ നിയമത്തെ കാണുക പഴയ നിയമം എന്ന് പറയുന്നത് ഒരു ഒരു സിവിൽ ലോ അപ്ലൈ ചെയ്യപ്പെടുന്നത് ഒരു രാജ്യം എന്ന നിലയിലാണ് അപ്പോൾ രാജ്യം എന്ന നിലയിൽ ഒരു കൂട്ടം ജനം ആ ജനത്തിന് ഒരു കൂട്ടം നിയമങ്ങൾ ആ നിയമത്തിൻ്റെതായ ഭാഗമായിരിക്കുന്ന ആളുകൾ പുറത്തുള്ള ആളുകളോട് ശത്രുക്കളോടുള്ള ബന്ധത്തിൽ ഇടപെടുമ്പോൾ ചില യുദ്ധങ്ങൾ അവിടെ നടക്കുന്നു അവരോടുള്ള ബന്ധത്തിൽ ചില നിയമങ്ങൾ എന്നാൽ അകത്തുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം അവരും ഇത് ബാധകമാണ് മുമ്പേ സഹോദരൻ പറഞ്ഞു യഹോവയെ അല്ലാത്തതായിരിക്കുന്ന ആളുകളെ സ്നേഹിക്കാതെ യഹോവയെ മാത്രം പിൻപറ്റുന്നവരെ മാത്രം സ്നേഹിക്കുന്നവരാണ് അങ്ങനെയല്ല യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ആ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ദൈവം മറ്റുള്ള ആ ജാതികളെ ശിക്ഷിച്ചത് അതേ തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അതേ ശിക്ഷ അവർക്കും നൽകപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ കാണുന്നത് ഇസ്രായേൽ ജനം യഹൂദന്മാരെ ദൈവം ധാരാളമായി ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നിയമത്തിന്റെ ഒരു രാജ്യത്തിന്റെ നിയമം എന്ന നിലയിൽ വരുമ്പോൾ അവിടെ ആ നിയമം നമ്മുടെ ഇന്ന് പോലീസിലോ ഉള്ളത് പോലെ തന്നെ നമ്മുടെ കോടതിയുടെ നിയമം ഉള്ളത് പോലെ തന്നെ അവിടെ നിയമമുണ്ട് ആ നിയമങ്ങൾ അവിടെ നടപ്പാക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമം ഒരു രാജ്യത്തിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു 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 രാജ്യം എന്നുള്ള എന്നുള്ളതല്ല മറിച്ച് പല രാജ്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് കാണിക്കുന്നത് അവിടെ ഈ പറയുന്ന നിയമങ്ങൾ അവിടെ ബാധകമല്ല കാരണം നമ്മൾ വേറൊരു രാജ്യത്തിന് നിയമത്തിന് കീഴിലാണ് രണ്ടാമത്തെ ആ നിയമത്തിന്റെ കീഴിൽ നിൽക്കുവാനും അവിടുത്തെ നേതാക്കന്മാരെ അനുസരിക്കുവാനും അവിടുത്തെ രാജാക്കന്മാരെ കീഴ്പ്പെട്ട് നിൽക്കുവാനുമാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത് ഇനി നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അനുന്യാസ സഫീറയുടെ കാര്യം വരുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വരാനിരിക്കുന്നതായ ന്യായവിധിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ ദൈവത്തിന് സ്വഭാവമാറ്റം വരുന്നതല്ല പക്ഷെ ദൈവം നീതിമാനായ ദൈവം ആയിരിക്കുമ്പോ തന്നെ പഴയ നിയമത്തിൽ ആ നീതിയും സ്നേഹവും ഒരുപോലെ വെളിപ്പെടും അത് പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളൊരു പെർട്ടിക്കുലർ ആയിരിക്കുന്നൊരു ഭാഗത്തെ ചെറുപ്പിക്കുമ്പോൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമാണ്

നാനൂറ് കൊല്ലത്തോളം അവരോട് ക്ഷമിച്ച് ദയ കാട്ടി എന്നിട്ടാണ് പറഞ്ഞത് ശരിയല്ലേ നാനൂറ് കൊല്ലം അല്ലെങ്കിൽ ദയ കാട്ടിന്നല്ലേ പറഞ്ഞു ഞാനേ ജോർജ് പറഞ്ഞ ജോർജ് പറഞ്ഞ വിഷയത്തോട് അനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അതുകൂടി കേട്ടിട്ട് സാർ ഒന്ന് പ്രതികരിച്ചോ ഓക്കേ ഓക്കേ. പറഞ്ഞ അപ്പൊ ജോർജ് ജോൺ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് അപ്പൊ ശരിക്കും പറഞ്ഞ കനാന് ദേശം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് കൊടുത്ത ലാൻഡ് ആണ് അവിടേക്കാണ് അവർ തിരിച്ചു വരുന്നത് പൊളിറ്റിക്കൽ ആയിട്ട് അവിടേക്ക് തന്നെയാണ് സത്യത്തിൽ അവർ തിരിച്ചു വരുന്നത് അവിടേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ജാതികളുടെ അധാർമിക ജീവിതം ലേവിയ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ട് അവർ മക്കളെ പരസംഗം ജയിക്കുന്നവര് അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവര് അങ്ങനെ ഒരുപാട് ലൈംഗികമായ അധാർമിക മൂല്യങ്ങൾ ജീവിത രീതികളുള്ള ആളുകളായിരുന്നു അവരോട് അവരുടെ ഇടയിൽ അബ്രഹാം ഉണ്ടായിരുന്നു മൽകി സേദക്കുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ അധാർമികമായ ജീവിതം നയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് കൂടിയായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാം രണ്ടാമത്തെ കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞത് ദൈവം ഒരു പ്രത്യേക ജാതിയെ മാത്രം സ്നേഹിച്ചു അങ്ങനല്ല ദൈവം ഇസ്രായേലിന് എത്രയോ പ്രാവശ്യം ശിക്ഷിച്ചു എത്രയോ വട്ടം ഇസ്രയേൽ പ്രവാസത്തിലേക്ക് പോയി എത്രയോ റോമൻ സാമ്രാജ്യത്തിന്റെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അസീറിയൻ സാമ്രാജ്യത്തിന്റെ അങ്ങനെ എല്ലാ സാമ്രാജ്യത്തിന്റെയും പ്രവാസങ്ങളിലൂടെ ഇസ്രായേൽ പോയി ആ അത് മാത്രല്ല മരുഭൂമിയിൽ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ മരുഭൂമി വെച്ച് എത്രയോ പേര് മരിച്ചുപോയി അത് മാത്രമല്ല പിന്നെയും പല സന്ദർഭങ്ങളിലായിട്ട് ദൈവം കടുത്ത ശിക്ഷ ഇസ്രയേലിനെ നേരെ അയക്കുന്നതായിട്ട് കാണാം അതിന്റെ കാരണം നമ്മൾ കാണുന്ന ഒരിക്കലും എന്താണ് കനാലിൽ ഉണ്ടായിരുന്ന ജനതയുടെ ആ ജീവിത രീതി അവര് പകർത്തുന്നതാണ് വലിയൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആ അധാർമ്മിക ജീവിതം അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്രായേലിനെ ശിക്ഷിക്കുന്നത് ഇനി ദൈവം ഇസ്രായേലിനെ മാത്രമാണോ സ്നേഹിച്ചത് നിലവേ നിലവിലേക്ക് യോനെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാം യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാണെന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിലവിലേക്ക് യോന അയക്കുന്നതായിട്ട് കാണാം അപ്പൊ ദൈവം ശിക്ഷിക്കുന്നുണ്ട് ഒരു ഒരു ജനതയുടെയും ഒരു രാജ്യത്തിന്റെയും തെറ്റുകൾക്ക് അനുസൃതമായിട്ട് ദൈവം ശിക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല യുദ്ധങ്ങൾ നടക്കുന്നത് പൊളിറ്റിക്കലുമാണ് പൊളിറ്റിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇപ്പൊ ഇസ്രയേലും മറ്റ് ജാതികളും നടന്ന യുദ്ധങ്ങളെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജ് ബ്രദർ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലാണ് രണ്ട് ദൈവം രണ്ട് കൂട്ടരെയും ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷാ നടപടി നടപടികളുടെ ഭാഗമായിട്ട് ഇസ്രായേലിനെ പണിഷ്മെന്റ് ചെയ്യുന്നുണ്ട് മറ്റ് ഇസ്രായേൽ അല്ലാത്ത മറ്റ് ജനസമൂഹത്തെയും പണിഷ്മെന്റ് ചെയ്യുന്നുണ്ട് അത് പലതരത്തിലുള്ള അധാർമിക ജീവിതമാണ് അതിനുള്ള കാരണം അത് ലിവ്യ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിലും പറയുന്നുണ്ട് എന്തായിരുന്നു കനാലിന്റെ ജീവിത രീതി അത് പലപ്പോഴും ഇസ്രയേലിൽ പിൻപറ്റിയത് കൊണ്ടാണ് ഇസ്രയേലിനെയും ദൈവം ആ രീതിയിൽ ശിക്ഷിച്ചത് അപ്പൊ ദൈവം ഒരു വിഭാഗത്തെ മാത്രം സ്നേഹിച്ച ദൈവം അല്ല നിലവിലേക്ക് യോനയെ അയക്കുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് പിന്നെ പുതിയ നിയമത്തിന്റെ ലൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കേണ്ടത് പഴയ നിയമം നമ്മളെ ശിശുപാലകനാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അത് ആ പഴയ നിയമം പൂർത്തീകരിക്കപ്പെടുകയാണ് അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ അനിൽ സാർ എന്താ പറയാ നേരത്തെ പറഞ്ഞ ക്ലിയർ ആയില്ലോ ഒന്ന് റിപ്പീറ്റ് അടുത്ത് ചോദിക്കാനാണോ പറഞ്ഞത് അപ്പൊ ജോർജ് സാറ് പറഞ്ഞായിരുന്നു ഇപ്പൊ നാനൂറ് കൊല്ലത്തോളം അവർക്ക് ഒരു ഇളവ് കൊടുത്തായിരുന്നു നന്മയിലോട്ട് തിരിഞ്ഞു വരാൻ വേണ്ടി സമയം കൊടുത്തായിരുന്നു പക്ഷെ എന്റെ ചോദ്യം ഈ സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കൊല്ലം എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് കോൺസെപ്റ്റ് അല്ലേ ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ടൈമിനും മേലുള്ള ഒരു പുള്ളിക്കാരനാണല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ജസ്റ്റ് നാനൂറ് കൊല്ലം കൊടുത്ത് അവൻ തിരിഞ്ഞു വന്നില്ലെങ്കിൽ അവനെ നശിപ്പിച്ചു കളയുന്ന ആ ഒരു ദൈവമാണുള്ളത് അപ്പൊ ആ അങ്ങനെ നശിപ്പിച്ചു കളയുകയാണെങ്കിൽ അവിടെ സ്നേഹം എവിടെയാണ് കാണുന്നത് സ്നേഹത്തിന്റെ പ്രസക്തി എവിടെയില്ലല്ലോ ഇപ്പൊ അത് ആ പറയാം ആദ്യം ഈ വിഷയത്തെ ഒന്ന് സമഗ്രമായി സമീപിക്കേണ്ടത് ഓൾ ടെസ്റ്റമെന്റ് എന്താണ് ഓൾ ടെസ്റ്റമെന്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ നേഷൻ ഒരു രാഷ്ട്രത്തിന്റെ ആത്മീക രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു ജനതയുടെ ചരിത്രമാണ് ഓൾ ടെസ്റ്റമെന്റ് അതില് ഒരു ജനത അവരെങ്ങനെ ചരിത്രത്തിൻ്റെ പ്രത്യേക ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തുവെന്നും അതുവഴി ലോകമെന്തു പാഠം പഠിപ്പിക്കണം പഠിക്കണം എന്നുമുള്ള ഒരു സൂചകം കാണാം പുതിയ നിയമം ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ അത് കർത്താവശു ആണ് അപ്പോൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നൊരു ഘടകമുണ്ട് അത് വളരെ സിമ്പിളാണ് ജഡപപ്രകാരം ക്രിസ്തു അവരിൽ നിന്ന് അത്രയും കണക്ഷൻ അവിടെയാണ് വരുന്നത് ഒന്ന് അടുത്ത കണക്ഷൻ ഓൾ ഓൾടെസ്റ്റമെൻറ്റ് അതിൻ്റെ കുറവ് മനസ്സിലാക്കി ഒരു രാജാവ് നീതിയോടെ വാഴും ഓൾടെസ്റ്റമെൻ്റ് അതിൻ്റെ പരിമിതി മനസ്സിലാക്കി സമ്പൂർണമായൊരു നിയമം ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുന്നു അവയെല്ലാം ക്രിസ്തുവിൽ സ്ഥിരീകരിക്കപ്പെടുന്നു ഇനി പഴയ നിയമത്തിലേക്ക് വരാം അവിടെ യുദ്ധമുണ്ടോ ഉണ്ട് ആ യുദ്ധം എന്തിനായിരുന്നു പഴയ നിയമം ആദ്യോടെ എന്തോ പരിധിയാൽ മത പ്രചരണത്തിനോ മതപരിവർത്തനത്തിനോ വേണ്ടി ഒരു യുദ്ധവും ഇല്ല യുദ്ധം നടന്നതല്ല പൊളിറ്റിക്കൽ പർപ്പസാണ് ഇപ്പൊ യുദ്ധം ഉണ്ടാകണമെന്നോ ആ യുദ്ധത്തിലൂടെ കൊള്ള മുതൽ പിടിച്ചെടുക്കണമെന്നോ ലാൻഡ് അക്യർ ചെയ്യണമെന്നോ ഒക്കെ പറയുമ്പോൾ ഈ സ്ഥലം പണ്ട് ഇവരുടെ സ്വന്തമായിരുന്നു അവിടം കൈവശം വയ്ക്കിയ ഒരു സമൂഹത്തിൽ നിന്ന് പണ്ട് അവർക്കുണ്ടായ നഷ്ടങ്ങൾ കാണാം അവിടം തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇനി ജനതയെക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് വരാം ദൈവം ഇവരെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞു ഇല്ല ദൈവത്തിൻ്റെ സ്നേഹം അവിടെ പ്രകടമാണ് ഈ ഒരു ചിന്ത ഇപ്പോൾ ഒരു കാരണമാണ് ഖുറാനിലെ അള്ളാഹുവും ഓൾട്ടോസ്റ്റമെന്റിലെ യഹോവയും ഒരുപോലെ ക്രൂരന്മാരാണ് അത്തരമൊരു സമീകരണം ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത ചിലരിൽ ഉണ്ടായി ീ അങ്ങനെ നോക്കിയാൽ തന്നെ പറയാം രണ്ടായിരം ആണ്ടിന് ശേഷം രൂപപ്പെട്ട പൊതു നിയമം മുമ്പോട്ട് വെച്ച ധാർമ്മികത മുമ്പോട്ട് വച്ച ജീവിതശൈലി അതിൽ നിന്ന് അറുന്നൂറ്റി എഴുപത് കൊല്ലം കൂടി കഴിഞ്ഞുണ്ടാകുന്നു മുഹമ്മദിന്റെ സരണി അത് പഴയ നിയമത്തിന് പോലും തുല്യമല്ല അതിനും പൂർവ്വകാലത്തിലേക്കുള്ള ഗോത്രവർഗ ജീവിത ചരിയിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോവാണ് കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്നിട്ട് അത് എന്ന് നിലനിൽക്കേണ്ടതാണെന്ന രൂപത്തിൽ ഐസിസും മറ്റും പട വെട്ടുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതുകൊണ്ട് മതങ്ങളെല്ലാം തുല്യമാണെന്നും അതിലൊന്നും ഒട്ടും മഹത്വമില്ലെന്നും അത് അതിന് പകരം നിരീശ്വരത്വമാണ് പ്രായോഗികതയെന്നും പറയുന്ന ഒരു സമൂഹം അത് നമ്മുടെ മുമ്പിലുണ്ട് അവരുന്നെല്ലാം വരുന്ന ചിന്ത ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അഡ്രസ് ചെയ്യുന്നത് അതായത് പോൾ ബ്രദറിൻ്റെ മാത്രം ചോദ്യത്തോടല്ല ഇനി അടുത്തലേക്ക് വരാം ദൈവ സ്നേഹമാണോ അതെ ദൈവം സ്നേഹമാകുമ്പോൾ തന്നെ ഈ സ്നേഹം എന്താണ് എൻ്റെ പിതാവ് എന്നെ ശാസിച്ചിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് ഇന്നിപ്പോൾ അത് നമ്മുടെ രാജ്യത്തൊന്നും ആണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പലരും ജയിലിൽ പോകുന്നത് കാരണം ഇപ്പോൾ അത് ആ തല്ലാൻ പറ്റില്ല എന്നെയൊക്കെ മാതാപിതാക്കൾ ശിക്ഷിച്ച പോലെ അല്ലെ ഇവിടെ പ്രായമുള്ള ആളുകളെ ഒക്കെ ശിക്ഷിച്ചിട്ടുള്ള പോലെ ശിക്ഷിച്ചാൽ ഇന്ന് അവർ ജയിലിൽ പോകും അധ്യാപകര് ഒരു ഒരു അധ്യാപിക കണ്ണ് ഇതെടുത്തെറിഞ്ഞിട്ട് കണ്ണ് കാണാതെ വന്ന ഒരു മനുഷ്യന്റെ ചരിത്രം അടുത്ത കാലത്ത് ഇറച്ചു പണ്ട് ഇതിലും ക്രൂരമാണ് പക്ഷേ ഇതൊക്കെ സമൂഹം ഉൾക്കൊണ്ടത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അന്നത്തെ അറിവ് സാഹചര്യം ഇതൊക്കെയാണ് ഇതൊക്കെയാണെൻ്റെ കാരണം ഇതുപോലെ തന്നെ ഒരു സമൂഹം എന്ന നിലയിൽ ഇസ്രയേലൈറ്റ്സ് അവരുടെ ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളുടെ പ്രതിഫലനമാണ് എഴുതി വച്ചിരിക്കുന്നത് അതിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും ഉണ്ടായി എന്നും നമുക്ക് കാണാം അവരുടെ മുന്നേറ്റങ്ങളിൽ ഇനി ദൈവം കൊടുത്ത പ്രമാണം എന്താ ദൈവം കൊടുത്ത പ്രമാണം എടുക്കാവുന്നത് പത്ത് കൽപ്പനയാണ് അത് മോറലാണ് ഈ മോറൽ ലോ തെറ്റിക്കുന്ന ഇടത്ത് ശിക്ഷ വേണ്ടി വരും മോറൽ ലോ അപ്പം കുല ചെയ്യരുത് എന്ന വാക്യം അനുസരിച്ചാൽ കുലപാതകയ്ക്ക് ശിക്ഷയില്ല കുറിച്ച് പ്രതിപാദിക്കേണ്ട കാര്യം വരുന്നില്ല അത്തരം പീഞ്ഞിൽക്കോട് പിന്നെ വേണ്ട ശിക്ഷാ ശിക്ഷാനിയമത്തിൻ്റെ ആവശ്യമില്ല കാരണം കുല ചെയ്യരുത് നമ്മൾ ആരും കൊല ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ കെട്ടിത്തൂക്കാനുള്ള സൗകര്യങ്ങളോ ആരാച്ചാരമൊന്നും വേണ്ട കൊല ചെയ്യരുത് തീർന്നു കുല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും കുല ചെയ്യുമ്പോൾ ഇന്ത്യ ശിക്ഷ നിയമത്തിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൃത്യം അങ്ങനെയാണ് നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മുന്നൂറും മുന്നൂറ്റി അങ്ങോട്ടുള്ള വകുപ്പുകളല്ല ഇത് അനുബന്ധമായ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാ വകുപ്പ് വേണ്ട കാരണം അവിടെ കൊലയില്ല കൊലയുന്ന പരിപാടി ഇന്ത്യയില്ലെന്ന് കൂട്ടിക്കൂ ആരും ആരെയും കൊല ചെയ്യുന്നില്ല ആ ശിക്ഷ വേണ്ട അപ്പോൾ മോറല്ലോ എന്താണ് കൊല ചെയ്യരുത് അപ്പോൾ കൊല ചെയ്താലോ ഇമ്മോറലായി കഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും അവിടെ പണിഷ്മെന്റ് വെച്ചിട്ടുണ്ട് ഈ പണിഷ്മെന്റ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവം സ്നേഹിക്കുന്നുണ്ട എന്തിനെ മറ്റ് തൊണ്ണൂറ്റമ്പത് പേർക്ക് രക്ഷ വരാൻ വേണ്ടിയിട്ട് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടി വരുന്നു ഒരു കുറ്റവാളിയെ ഒരു കലാപകാരിയെ ശിക്ഷിക്കേണ്ടി വരുന്ന ഇതിനു വേണ്ടിയാ ആയിരം പേരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ബോംബിടുന്ന ഒരുവനെ ശിക്ഷിക്കേണ്ടി വരുന്നു കോടതിക്ക് കാരണം അവനകത്ത് കിടന്നേ പറ്റുള്ളൂ ഇപ്പൊ നമുക്കറിയാം നീതി ഇല്ല വിചാരണയില്ല അല്ലെങ്കിൽ ഇതെന്തോരേർപ്പാടാണ് പതിനൊന്ന് ഒരാൾ ജീലി കിടക്കുക ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താ കോടതി കൊടുക്കാത്ത കോടതി കൊടുക്കാത്ത റിസ്ക് എടുക്കാൻ വയ്യ ഇത്തരം ആളുകൾ പുറത്തേക്ക് വന്നാൽ സംഭവിക്കുന്ന എന്ത് ഭീകരതയാണെന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ആയ മുൻവിധി കോടതിക്ക് വരുന്നു ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ശിക്ഷ വേണ്ട ശിക്ഷ എന്നൊരു കേസയില്ല അപ്പൊ ദൈവം കൊടുത്തത് മോറൽ ലോയാണ് അത് ലംഘിക്കുന്ന ഇടത്ത് ശിക്ഷ കൊടുക്കുന്നത് സ്നേഹം കൊണ്ട അത് ഏത് എങ്ങനെയാണ് മറ്റുള്ളവർ നിലനിൽക്കണം ഈ ഭൂമി നിലനിൽക്കണം ചരാചരങ്ങൾ നിലനിൽക്കണം അപ്പോൾ അങ്ങനെയുള്ള കലാപകാരികളെ ശിക്ഷിക്കുന്നുണ്ട് നിയമാനുസൃതമാണ് ശിക്ഷ കൊടുക്കുന്നത് ആ ശിക്ഷ കൊടുക്കുന്നു എന്നത് എന്താ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രശ്നം കാരണം പഴയ നിയമം മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും നൂറു നൂറ് വചനങ്ങളുണ്ട് അത് ഫാദർലി കൺസേൺ കാണാം അമ്മ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ച വിധങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതിവാദ്യം വെറുതെ കവിത എഴുതി വെക്കുമോ അത് ഫെൽറ്റ് ചെയ്ത ആളുകൾ അത് എഴുതി അപ്പുറത്ത് തെറ്റ് ചെയ്തവന്റെ ശിക്ഷ വളരെ വ്യക്തമായിട്ട് എഴുതി പുതു നിയമത്തിൽ ഇങ്ങനെ ഇല്ലാത്തതിന്റെ കാരണം കൂടി പറയാം നമുക്കൊരു രാഷ്ട്രസങ്കല്പിയ എനിക്ക് ില്ല അതെ എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ ഇന്ത്യ എനിക്കെന്തോ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടുമില്ല അതങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് ഞാൻ ബഹുമാനിക്കുന്നത് ജനാധിപത്യം ഉള്ളത് അതിന് പണ്ട് ഇവിടെ എന്തോ ഭയങ്കര സംഭവമായിരുന്നു ഇന്ത്യയുടെ ചരിത്രം അത് ഭയങ്കര മഹത്തരായിരുന്നു എനിക്ക് യാതൊരു തോന്നലുമില്ല ഇല്ല ഞാനൊരു കോസ്മോപോളിറ്റൻ സിറ്റിസൺഷിപ്പിനെ ബഹുമാനിക്കുന്ന ആളാണ് ഇതിനപ്പുറത്തും മനുഷ്യനാണ് അതിനപ്പുറത്തും രാജ്യാന്തരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കിടപ്പുണ്ട് അതിർത്തിക്ക് അപ്പുറത്തും മനുഷ്യരാണ് ജാതി ജാതിമത ഭേദമന്യേ മനുഷ്യൻ നമ്മൾ കോസ്മോപോളിറ്റൻ സിറ്റിസൺഷിപ്പും ഒരു ഹെവലി ആണ് ക്രിസ്ത്യാനിറ്റി എൻ്റർടൈൻ ചെയ്യേണ്ടത് അതിനർത്ഥം നിലനിൽക്കുന്ന രാജ്യത്തോട് നന്ദിയും കൂറൊന്നും വേണ്ടെന്നല്ല അത് രണ്ടും രണ്ടാണ് അമിതമായ ദേശീയ വികാരമില്ല അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ ടെസ്റ്റ്മെന്റ് ഒരു രാഷ്ട്രം പക്ഷിയല്ല ഏത് രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിൽ അതിന്റെ നിയമം പാലിച്ച് നമ്മൾ കടന്നുപോക അതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ച് എഴുതിയില്ല നമുക്കിപ്പോൾ ഒരു ക്രൈസ്തവ രാഷ്ട്രസങ്കല്പം ഉണ്ടെങ്കിൽ നമ്മളും യുദ്ധ നിയമം എഴുതി ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാകും ഏറ്റവും ഭംഗിയായ ഒരു നിയമം എഴുതി ഉണ്ടാക്കാൻ ബാധ്യസ്ഥരാകും അപ്പോൾ ഇപ്പോൾ അത് വേണ്ടാത്ത എന്തുകൊണ്ടാ നമ്മുടേതെന്ന് പറയുന്ന ഒരു രാഷ്ട്രസങ്കല്പം ന്യൂട്ടസ്റ്റമെന്റലല്ല ഓട്ടസ്മെന്റലിൽ രാഷ്ട്രമുണ്ട് മാത്രമല്ല ഓട്ടസ്റ്റമെന്റിന്റെ ഒരു മഹത്വം കൂടി മതപരിവർത്തനത്തിന് വേണ്ടി ഒരു യുദ്ധവും ഇല്ല അത് കാരണം നിങ്ങൾ എന്നെ മതം സ്വീകരിക്കേ എന്ന് പറഞ്ഞ യുദ്ധമില്ല എന്നാൽ ഇവരുടെ ആ പ്രീമേഴ്സിലേക്ക് മറ്റു മതങ്ങളെ അനുവദിക്കാതിരുന്നിട്ടുണ്ട് ഇവരെ ആളുകൾ പോകുന്നതിനെ എതിർത്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവാചകമാർ തമ്മിലുള്ള സംഘടനകൾ കാണുന്നുണ്ട് ബാലിൻ്റെ പ്രവാചകന്മാരെ എതിരിടുന്നുണ്ട് അത് ഇവരുടെ പ്രീമേഴ്സിലായതുകൊണ്ടാണ് അതിന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ദൈവത്തിന്റെ സങ്കല്പങ്ങളെയോ അവരെ ക്ഷേത്രത്തെ നശിപ്പിക്കാനോ ഒന്നും അവർ പോകുന്നില്ല അപ്പം ഇത് ഈക്വൽ ടു ഇസ്ലാമാണ് ഓൾട്ടസ്റ്റമെന്റ് ഒന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ഇത്തരം ചില ചിന്തകൾ വരുമ്പോൾ ഇത് വേണ്ടത്ര പരിശീലനമില്ലാതെ ചിലര് അതും ഇത് ഒന്നാണ് എന്നിട്ട് നമുക്ക് പഴയ നിയമത്തെ തള്ളാം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഉണ്ട് പഴയ നിയമം ധാർമ്മിക ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ അതൊരു രാഷ്ട്രമായത് കൊണ്ട് എഴുതിയിട്ടുണ്ട് ന്യൂട്രസ്മെന്റിൽ ഒരു രാഷ്ട്രസങ്കല്പം ഇല്ല അങ്ങനെ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ രാഷ്ട്രം കൊടുക്കട്ടെ എന്നുള്ളതാണ് പൊതു നിയമത്തിന്റെ വിവക്ഷ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് വേറെ ചോദിക്കാവോ സാറ് എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണ് എന്റെ എന്റെ വേറെ ഡൗട്ട് അതിൽ നിന്ന് വന്ന ഇതാണ് അപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഈ നിയമങ്ങളായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നിയമം ആചരിച്ചു പോയാൽ മതി കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞതിനെക്കാട്ടും നല്ല നിർവചനം ദൈവം നിയമമാണ് അല്ലെങ്കിൽ ഗോഡ് ഇസ് ലോ ലവ് എന്ന് പറഞ്ഞേക്കാട്ടും അതല്ല ഒന്നുകൂടി ഈ സാറ് പറഞ്ഞ എക്സ്പ്ലനേഷനോട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് വരിക കാരണം നിയമം ലംഘിച്ചോ ഓക്കെ കുഴപ്പമാണ് അങ്ങനെയല്ലേ വരേണ്ടത് ദൈവത്തിന്റെ സ്നേഹം നിയമബന്ധിതമാണ് സ്നേഹമാണ് അതായത് ഈ സ്നേഹം ഉള്ളത് നിയമം ഉള്ളത് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നിയമം ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ലിബറലായി ജീവിക്കാനുള്ള ഒരു അധികാരമല്ല അവകാശം അല്ല സ്നേഹം എനിക്ക് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സംഭവമല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് ഒരു രാഷ്ട്രം അത് മനസ്സിലാക്കേണ്ടത് ഈ കുറ്റകൃത്യത്തെ സ്നേഹിക്കുന്നില്ല കുറ്റവാളിയെ സ്നേഹിക്കുന്നില്ല അതാണ് ദൈവം ഇപ്പം ഈ കുറ്റകൃത്യത്തെ വെറുക്കാൻ കാരണം ഇപ്പോൾ നിങ്ങളൊരു കുറ്റവാളിയായി മാറിക്കഴിഞ്ഞാൽ ഒരു സമൂഹം മുഴുവൻ നശിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നു നിങ്ങളെ വഴി ബാക്കി ആയിരക്കണക്ക് വരുന്ന ആളുകൾ സ്നേഹിക്കപ്പെടുക തന്നെയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്നേഹിക്കപ്പെടുകയാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും നല്ല ഉദാഹരണം പോലീസാണ് പോലീസ് ഒരു ആക്ഷൻ നടത്തുന്നു ഇറങ്ങി അങ്ങനെ ആക്ഷൻ എന്തിനു വേണ്ടിയാ എട്ട് പത്ത് പേരെ തല കൂട്ടും നിയമം ലംഘിക്കുന്ന കുറേ പേർ ഒരു പക്ഷേ വരും ആക്ഷൻ നടത്തും ആക്ഷൻ നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഭരണകൂടത്തിന്റെ കെയറാണ് കാരണം ഈ തെരുവിൽ കിടന്ന് കലാപം ഉണ്ടാക്കുന്ന പത്ത് പേർക്കിട്ടടിക്കുമ്പോൾ പത്ത് ലക്ഷം പേര് സ്വസ്ഥതമായി വരികയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്നേഹമാണത് കാരുണ്യമാണത് അതാണ് കാണണ്ടേ അല്ലാതെ ഈ ബാലുശ്ശേരി പറയുന്നോട് തലയറിയുന്ന കാരുണ്യമാണ് അത് സ്വർഗത്തിൽ വിടുന്നു എന്നുള്ള അതാ കാരുണ്യം പുള്ളി പറയുന്നത് നമ്മളെ സ്വർഗ്ഗത്തിൽ വിടുന്നു അതാണ് കാരുണ്യം ഇത് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് മറിച്ച് ഒരു ശിക്ഷ നടപ്പിലാക്ക വഴി അവശേഷിക്കുന്ന ആളുകൾ ആ ശിക്ഷ ഈ മനുഷ്യന്റെ മാരകമായ പ്രവൃത്തിയിൽ നിന്ന് അവർ സേവിക്കപ്പെടുകയാണ് അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് എന്തിനാ സ്നേഹമുള്ളത് കൊണ്ടാണ് എന്നെ സംരക്ഷിക്കാനാണ് നിയമം നിയമം പാലിച്ചില്ലെന്ന ഒരാൾക്ക് പോലീസ് ശത്രുവാകുന്നത് എങ്ങനെ എന്റെ പക്കൽ മാസ്ക് ഉണ്ട് ഞാൻ കോവിഡ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ട് ഞാൻ കൃത്യം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ആ എനിക്ക് ഉള്ളതല്ലേ നല്ലത് ഇതൊന്നും ഇല്ലാതെ ഒരുത്തിന് മുമ്പോട്ട് പോകുന്നത് എന്നെ ഇടിച്ചിട്ട് പോകാൻ ഇൻഷുറൻസ് പോലും കിട്ടൂല അപ്പൊ അതുകൊണ്ട് നിയമം എൻ്റെ സ്നേഹിതനായി മാറുകയാണ് ആ നിയമം എൻ്റെ സംരക്ഷകനായി മാറുകയാണ് അപ്പോൾ നിയമം പാലിക്കുന്നവന് നിയമം സംരക്ഷകനാണ് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നിയമം അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ പ്രാകൃതങ്ങളായ നിയമങ്ങൾ പലതും പോയിട്ട് നല്ല നിയമങ്ങൾ വേണം എന്ന് പറയാൻ കാരണം നിയമം രക്ഷകനാണ് നിയമം രക്ഷിക്കാനുള്ളതാണ് അപ്പൊ നിയമമാണ് ദൈവം എന്നല്ല സ്നേഹമാണ് ദൈവം അതുകൊണ്ടാണ് നിയമമുള്ളത് ഈ പ്രപഞ്ചം പോലും പ്ര പ്രവർത്തിക്കുന്നത് അലിഖിതമായൊരു നിയമത്തിന് വിധേയമായിട്ടാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ബ്രദർ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരികയാണ് ലോഗോസ് അഥവാ വചനം അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ പറഞ്ഞു അതായത് കർത്താവായ ക്രിസ്തുവിന് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഹെറാക്ലീറ്റസിന്റെ ഒരു ചിന്തയാണ് ലോഗോസ് എന്ന് പറയുന്നത് അത് വചനം എന്ന് മാത്രം പരിഭാഷപ്പെടുത്തിക്കൂടാ ലോഗോസ് എന്താ ഹെറാക്ലീറ്റസ് പഠിപ്പിച്ചതെന്ന് അറിയട്ടെ ഭൂമിക്കൊരു ദൈവമുണ്ട് സൂര്യന് വേറൊരു ദൈവമുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് വേറെ നദികൾക്ക് വേറൊരാളുണ്ടെന്ന് കൂട്ടുക നമ്മൾ ഈ മന്ത്രിമാരെ ആക്കുന്ന പോലെ അപ്പോൾ ഇത് ക്ലാഷ് വന്നു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ പോകും അപ്പോൾ ഇത് ഏകീകരണം വേണം ഒരു കോർഡിനേഷൻ വേണം അപ്പോൾ ഈ കോർഡിനേഷൻ ഇല്ലാതെ വന്നാൽ ഇത് വിജയിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കൂടി അത് ആറ്റല്ലെങ്കിൽ എന്താവും അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓരോന്നിനും ഓരോ ദൈവമില്ല ഒരു ദൈവമേ ഉള്ളൂ ഒരു ശക്തിയേ ഉള്ളൂ മറ്റൊന്നുകൂടി അദ്ദേഹം കണ്ടു വെള്ളം താഴേക്ക് ഒഴുകുന്നു വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നു അതുപോലെ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുന്നു അ ഈ കൂട്ടിയിടി കൊളീഷ്യനൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ ഈ പ്രപഞ്ചം ഏതോ ഒരാജ്ഞ പോലെ പ്രവർത്തിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഒരാജ്ഞയ്ക്കനുസൃതമായിട്ടാണ് ഒരു ഊർജ്ജം എന്നല്ലേ നമ്മളതിന് പേരിടുന്നത് അതിന്റെ പിന്നിലുള്ള ആ പ്രചോദനം ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഈ എനർജി ഉണ്ടാകുന്നു എനർജി ഉണ്ടാകുന്നുള്ള തെറ്റാണ് എനർജി കൊണ്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സകലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ കൃത്യം ചാർട്ട് ചെയ്തു വെച്ച ആ ബുദ്ധി ഒരു കമാൻഡ് അനുസരിച്ച് സകലതും പ്രവർത്തിക്കുന്നു ഒരാജ്ഞ ആ ആജ്ഞക്കിട്ട പേരാണ് ലോഗോസ്വം അവിടെ യോ നാം പൂരിപ്പിക്കുന്നത് അലോ ഗിരിക്കാതെ ആ ലോഗോസ് ദൈവമായിരുന്നു ആ ലോഗോസ് ആയിരുന്നു ആ ലോഗോസ് ജഡം ധരിച്ചതേ നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് പാർക്കുന്നുണ്ട് അപ്പം ഈ നിയമം ഈ ഹെറാക്ലിറ്റസിൻ്റെ ചിന്തയിൽ നിയമം കണ്ടല്ലോ പ്രകൃതിക്കൊരു നിയമം വെച്ചു ഈ നിയമം സ്നേഹം ഉള്ളതുകൊണ്ടാണ് അപ്പം സ്നേഹമുള്ള ഇല്ലായിരുന്നെങ്കിൽ ക്ലാഷാവൂലേ കൂട്ടിരി നടക്കൂലേ നിയമം ഉള്ളത് കൊണ്ടാണ് ആ നിയമത്തെ പരീക്ഷിക്കുന്നവന് നിയമം സ്നേഹം തന്നെയാണ് അപ്പോൾ ഇത് ഭീകരമായി തോന്നുന്നത് നിയമലംഘകനാണ് നിയമലംഘകന് നിയമം ഭീകരം തന്നെയാണ് ഒരു പെൺകുട്ടി അത്തരം ഉദാഹരണങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടില്ല ഒരു പെൺകുട്ടി അവള് ആരുമില്ലാത്തൊരു സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുന്നു അവളെ കടന്നു പിടിക്കുന്നു ഒരു സമൂഹവിരുദ്ധൻ അവിടെ പോലീസ് വർദ്ധിച്ചപ്പെടുന്നു ഈ പോലീസ് പെൺകുട്ടിക്ക് സംരക്ഷകനാണ് സ്നേഹമാണ് കരുതലാണ് ആ ക്രൂരനെ പോലീസ് തീർച്ചയായിട്ടും അധികാരമുള്ള പോലീസ് കൈകാര്യം ചെയ്യാനെ അപ്പോൾ ഒരാൾ ഒരേ സമയത്ത് എങ്ങനെ ശിക്ഷകനും രക്ഷകനുമായി മാറുന്നു എന്നത് ശിക്ഷയുടെ കാഠിന്യം എന്നത് കുറ്റത്തിന്റെ ഗൗരവമാണ് അപ്പോൾ അവിടെ ഒരു ഘട്ടത്തിലും നിയമം എതിരാളിയായി മാറുന്നില്ല ആത്യന്തികമായി നിയമം സംരക്ഷകനായി തന്നെ ഭവിക്കുന്നു അതുകൊണ്ട് ദൈവം സ്നേഹം തന്നെ എന്നുള്ള കാര്യത്തിൻ്റെ ഒരു തെളിവാണ് ഈ നിയമമുള്ളത് അല്ല എങ്കിൽ നമ്മുടെ ജീവിതം അരാജകത്വം രാജാവില്ലാത്ത അവസ്ഥ പോലെ ആയിത്തീരുമായിരുന്നു അരാജകത്വമില്ലാതെ പ്രപഞ്ചം നിലനിൽക്കുന്നത് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹം എന്ന വാക്കിനെ തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം എനിക്കറിയത്തില്ല പോൾ ബ്രദർ ആരാണെന്നെങ്കിലും പോൾ ബ്രദർ ഒരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിന്റെ പിതാവാണെങ്കിൽ കുഞ്ഞ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് പോകുന്നതായ ഒരു പ്രവൃത്തിയാണെങ്കിൽ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ ആ കുഞ്ഞിനെ അതിനെ അതിനനുവദിക്കുകയല്ല മറിച്ച് അതിന് നിയമങ്ങൾ കൊണ്ട് തടയുകയാണ് ചെയ്യുന്നത് ഞാനൊരു ബെസ്റ്റ് ഉദാഹരണം പറയാം ഇന്ന് എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയി എൻ്റെ മോന് ശ്വാ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് ഞാൻ അങ്ങനെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ അവന് അഡിനോഡ്സിന്റെ പ്രോബ്ലം ആണ് അപ്പൊ എക്സ്റേ എടുത്തിട്ട് അവനെ അവിടെ നിന്ന് ഡോക്ടറെ കാണേണ്ട ആ ഒരു യാത്രയിൽ എൻ്റെ മകൻ എന്നോട് പറയാണ് അപ്പ എനിക്ക് ഇന്ന് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന് അപ്പൊ അവൻ കുറെ നേരം ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് നടന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കേ തോന്നി ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് ഡോക്ടർ എക്സ്റേ ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ആണ് അതുകൊണ്ട് ഈ തണുപ്പ് സാധനങ്ങളൊന്നും ഇനി ഇന്ത്യയില് കഴിക്കല് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇവൻ എന്നെ എന്റെ മുഖത്തോട്ട് നോക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ ഐസ്ക്രീം കഴിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ നോ 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 ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അത് വീണ്ടും അത് പ്രയാസവും എന്റെ മകൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര മുഖമൊക്കെ വാടി വണ്ടിയെ കീറുന്ന സമയത്ത് അവൻ എന്നോട് പറയാണ് അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് ഇന്നൊരു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പൊ അവൻ എടുത്തോട്ട് എന്നോട് പറയാ അപ്പൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ മതി അപ്പം അപ്പയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല മേബി ആ ഒരു ഒരു ചെറിയൊരു സമയത്തേക്കിന് നമ്മളൊക്കെ ചിന്തിച്ചു ഇപ്പൊ നമ്മൾ ഈ ദൈവത്തെ വിലയിരുത്തുന്ന പോലെ എന്റെ മകനും എട്ടു വയസ്സുള്ള എൻ്റെ മകനും ചിന്തിച്ചു വേണം ഈ അപ്പൻ എന്താണ് എനിക്ക് വേണ്ടി ഒരു അല്പം ഒരു നൂറ് രൂപ മുടക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ ഒരു പ്രാവശ്യത്തേക്കിന് ഞാൻ പറഞ്ഞുള്ളു പക്ഷെ അതിന്റെ പുറകിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഒരു നിയമം ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു നിയമം പാലിക്കുന്നത് ഞാൻ എൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അതെങ്ങനെയാണ് അവർക്ക് പ്രകടമാകുന്നത് നമ്മുടെ ആക്ഷൻസ് തന്നെയാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും അപ്പോൾ അത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ അറിയുന്നത് ദൈവം നമ്മുടെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ അറിയുന്നത് നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് അറിയുന്നത് അത് നമ്മുടെ ആക്ഷൻസ് തന്നെയാണ് നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് സോ നിയമം നല്ല ദൈവം അൽ അൽകൂടത്തോട്ടം ഫസ്റ്റ് പറഞ്ഞേ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് തന്നെ നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാനിവിടെ നിർത്ത നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോ വെറുതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ലവ് ലെറ്റർ എഴുതി ബാനർ വെച്ച് ലവി പ്രകടിപ്പിക്കുന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഞാൻ ഞാൻ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആ ഒരു സ്വാർത്ഥത ഇല്ലാത്ത ജീവിതം ഞാൻ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാതെ എന്നെ ആരും ശല്യപ്പെടുത്താതെ ഞാൻ സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കാണ് എന്റെ നേബറിന്റെ നന്മ ആഗ്രഹിക്കുകയാണ് എൻ്റെ നേബറിൻ്റെതായ സുരക്ഷിതം ആഗ്രഹിക്കാണ് എൻറെ 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 എൻ്റെ പടോസി എൻ്റെ നേബർ എന്റെ നേബറിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഗ്രഹമാകാൻ ആഗ്രഹിക്കുകയാണ് അവന്റെ ബുദ്ധിമുട്ടിൽ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടുന്നു അവന്റെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാണ് അവനോട് ഇടപെടുന്നു അവനുമായിട്ട് വിഷയങ്ങൾ ഉണ്ടായാലും അവനോട് സ്നേഹിക്കുകയാണ് അത് അങ്ങനെയാണ് സ്നേഹം ആ നിയമങ്ങൾ അവിടെ ഒരു അവിടെ ഒരു മതിലുകൾ ഉണ്ട് കാര്യം ആ മതിലിന്റെ അകത്ത് അവനൊരു പ്രൊട്ടക്ഷൻ എനിക്കും ഒരു പ്രൊട്ടക്ഷൻ അവനൊരു സഹകരണം ഒരു സഹകരണം അങ്ങനെയാണ് സഹോദര ബൈബിൾ വെളിപ്പെടുത്തുന്ന സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്